ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഷംറാസ് കുസീൻലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫിഷ് കട്ടലിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് നമുക്കിത് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഓൾറെഡി സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കറിവേപ്പിലയും പച്ചമുളകും നന്നായി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ പൊട്ടറ്റോ ബൈൻഡിങ്ങിന് വേണ്ടി ഓൾറെഡി പുഴുങ്ങി വെച്ചതാണ് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞാലാണ് കട്ട്ലെറ്റിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം സമൂസക്കൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ വളരെ കുറച്ച് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പച്ചമുളം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കറി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഇപ്പം ഏകദേശം ഇത് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഓൾറെഡി വേവിച്ച് വെച്ച മീനാണിത് ഇത് നെയ്മീനാണ് അപ്പോൾ അത് പൊരിച്ചു വെച്ച് ഞാനതിന് മുള്ളൊക്കെ നീക്കി എടുത്തതാണ് ഇപ്പം ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഓൾറെഡി വേവിച്ച് വെച്ച പൊട്ടറ്റോ ആണിത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ പൊട്ടറ്റോ മൈക്രോവേവിൽ വെച്ചിട്ട് ഉഴുങ്ങിയെടുത്തതാണ് വെള്ളം ചേർക്കാതെ ജസ്റ്റ് മൈക്രോവേവിൽ രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടും അതും മൈക്രോവേവ് ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോട്ടിങ്ങിനായിട്ട് ബ്രെഡ് ക്രംസ് ഒരു മുട്ട ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിവിടെ ഒരു മുട്ട മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ലെമൺ സൈസായിട്ടുള്ള ഒരു ബോൾസ് എടുത്ത് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത് ഓരോ പാക്കീസും എടുത്ത് മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റെഡ് സൈഡിലുള്ള കുഞ്ഞ് ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു പിന്നെ ഈ കട്ട്ലെറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് നല്ല ബ്രെഡ് ഒന്ന് ചൂടാക്കി പൊടിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലത് വെളിയിൽ നിന്ന് വാങ്ങുന്ന ക്രംസ് ശരിക്കും ഭയങ്കര ഫൈൻ പൊടിയായിരിക്കും അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലെറ്റ് നല്ല മുരിവായിട്ടിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലെറ്റ് ഇവിടെ ഫ്രൈ ചെയ്യാൻ പാകമായിട്ടുണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കുട്ടികളെയൊക്കെ നമുക്ക് ഫിഷ് കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക അവർ തീർച്ചയായിട്ടും കഴിക്കും ഈ കട്ട്ലറ്റ് നമ്മൾ ഓരോന്നായിട്ട് ഓയിലിട്ട് കൊടുക്കാം ഈ ഓയിൽ ഇടുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കണം അല്ലാതെ നമ്മൾ കട്്ലറ്റ് എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ അത് ഈ കട്ട്ലെറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പലരും ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക അത് ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂട് വേണം ഒരു വശമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ട നല്ല മുരിവായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കാണുമ്പോഴേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് ഫിഷും അധികം ഉള്ളില്ലാത്ത ഏത് ഫിഷ് വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഫിഷ് കട്ട്ലറ്റ് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഐക്കുറേണ് അതായത് കിങ് ഫിഷ് നമുക്ക് ഏത് മുള്ളില്ലാത്ത ഏത് മീൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അത്രക്കും ടേസ്റ്റാണ് മീൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് നമുക്ക് അവരെ മീൻ കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനൊക്കെ ഇവിടെ സത്യത്തിൽ എൻ്റെ മക്കളെ പറ്റിക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെ എന്താ കട്ട്ലെറ്റ് അധികം ഓയിലൊന്നും കുടിച്ചിട്ടില്ല എങ്കിലും ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം അപ്പോൾ നല്ല മുരിവോടെ നല്ല ക കട്ട്ലെറ്റ് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയൊരു വീഡിയോ കൊണ്ട് വരുമ്പം നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്